മറാഠ ഭരണത്തിൻ കീഴിലായിരുന്ന ഝാൻസിയിലെ രാജ്ഞിയായിരുന്നു ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിഭായ്. 1987 ശിപ്പായി ലഹളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച പ്രധാനി. സ്ത്രീകൾ ഭർത്താവിന്റെ വിയോഗത്തോടെ ഭൗതിക ജീവിതം ഉപേക്ഷിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്റെ ഭർത്താവിന്റെ വിയോഗത്തോടെ രാജഭരണം ഏറ്റെടുക്കുക എന്ന ഏറ്റവും വലിയ പുരോഗമന നേട്ടം കൈവരിച്ച ധീരവനിത. നീതി നിർവഹണത്തിലും ഭരണ നിർവഹണത്തിലും നിലപാട് വ്യക്തമാക്കിയ റാണിയുടെ ജീവിതം ഇന്ത്യൻ സ്ത്രീകളുടെ അടിമത്വ മനോഭാവത്തിന് ലഭിച്ച പ്രഹരം തന്നെയായിരുന്നു. ലോകം അടക്കിവാണ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് വിധേയപ്പെടാതെ പടപൊരുതി റാണി മുന്നോട്ട് കുതിച്ചു. തങ്ങളുടെ സാമ്രാജ്യത്വം വർദ്ധിപ്പിക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണറായ ഡെല്ലൗസി പ്രഭു റാണിക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യത്തിനായി പോരാട്ടം നടത്താൻ ഇതിനകം തന്നെ റാണി ജനങ്ങളെ സജ്ജരാക്കിയിരുന്നു. ഝാൻസിക്കൊപ്പം യുദ്ധത്തിന് ഇറങ്ങിയ സ്ത്രീകളുടെ പട ഇന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരോഗമന മുന്നേറ്റം തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ ആയുധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്ന റാണി പിന്നീട് ഗോളിയർ സൈന്യത്തിന്റെ സഹായത്താൽ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. യുദ്ധത്തിൽ റാണിയുടെ വേഷം ഒരു യോദ്ധാവിൻ്റെതായിരുന്നു. യുദ്ധത്തിനൊടുവിൽ ബ്രിട്ടീഷ് സൈന്യത്തിലൊരാൾ റാണിയുടെ തലയ്ക്ക് വാളുകൊണ്ട് വെട്ടി. തന്നെ മുറിവേൽപ്പിച്ചവന്റെ ജീവനെടുത്തതിനു ശേഷമാണ് ധീരവനിത മരണത്തിന് കീഴടങ്ങിയത്. ശത്രുക്കൾ പോലും ഝാൻസി റാണിയുടെ ജീവിതത്തെയും അഭ്യാസമുറയെയും ആരാധിച്ചിരുന്നു. ജീവിതം അടിമപ്പെടാനുള്ളതല്ല, സധൈര്യം പൊരുതി മുന്നോട്ട് കുതിക്കാനുള്ളതാണെന്ന് ഝാൻസി റാണി എന്ന ധീരവനിതയുടെ ഓരോ ഓർമ്മദിനവും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ശ്രീനിധി പ്രദീപ്, കൈരളി ന്യൂസ്.